എല്ലാവർക്കും നമസ്കാരം പ്ലാൻസോപ്പതിയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് പ്രത്യേകിച്ച് ദമ്പതിമാർ അറിയാൻ വേണ്ടി ഇന്ന് ജനിക്കുന്ന കുട്ടികളിൽ പലരിലും മാരകമായ രോഗങ്ങൾ കണ്ടുവരുന്നു പ്രത്യേകിച്ച് തൊക്ക് രോഗങ്ങൾ തൊലിയൊക്കെ പൊട്ടിയൊലിച്ച് വ്രണമായി ജീവിക്കാൻ വിധിക്കപ്പെടുന്ന കുറേ കുട്ടികൾ ജനിച്ചു വീഴുന്നു എന്താണ് ഇതിന് കാരണമെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ചിന്തിക്കണം ഇന്ന് ഗർഭം ധരിക്കുക എന്ന് പറയുന്നത് ഒരു രോഗാവസ്ഥയായിട്ടാണ് എല്ലാവരും കാണുന്നത് അതുകൊണ്ടാണല്ലോ നിങ്ങൾ മരുന്ന് കഴിക്കുന്നത് ഗർഭം ധരിച്ച അന്ന് മുതൽ നിങ്ങൾ ചികിത്സയിലാണ് വിശ്രമത്തിലാണ് ഇത് തെറ്റാണ് രോഗമുള്ള അവസ്ഥയിൽ മാത്രമാണ് നമ്മൾ മരുന്ന് കഴിക്കേണ്ടത് അല്ലാതെ ഗർഭം ധരിക്കുക എന്ന് പറയുന്നത് ഒരു രോഗമാണ് എന്ന് കരുതിക്കൊണ്ട് അതിനുവേണ്ടി വേണ്ടി മരുന്ന് കഴിക്കുകയും അതിനു വിശ്രമിക്കുകയും ചെയ്യുന്നത് തെറ്റാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നാലായിരത്തിലധികം പ്രസവം കൈകാര്യം ചെയ്ത പ്രസവമെടുത്ത ഒരു അമ്മയെ ഞാൻ പരിചയപ്പെട്ടിരുന്നു അന്ന് ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മേ ഒരു സ്ത്രീ ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് അന്ന് അമ്മ പറഞ്ഞത് മോനെ അവൾ ഗർഭം ധരിക്കുന്നത് വരെ എന്താണോ ചെയ്തിരുന്നത് പ്രസവിക്കുന്നത് വരെ അതുതന്നെ ചെയ്യുക അതായത് വീട്ടിലുള്ള പണികളും കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നർത്ഥം അതല്ലാതെ മരുന്ന് കഴിക്കാനല്ല ആ അമ്മ പറഞ്ഞത് വിശ്രമിക്കാനല്ല അമ്മ പറഞ്ഞത് രോഗമുള്ള അവസ്ഥയിൽ മാത്രമാണ് മരുന്നും വിശ്രമൊക്കെ നമുക്ക് ആവശ്യം എന്നാൽ ഗർഭം ധരിക്കലും പ്രസവിക്കലും രോഗമാണോ എന്ന ഒരാത്മപരിശോധന നടത്തുന്നത് നന്നായിരിക്കും സ്ത്രീ എന്നാൽ എന്ത് എന്ന് സ്ത്രീ ആദ്യം പഠിക്കേണ്ടതുണ്ട് ആർത്തവം ഉണ്ടായിരിക്കുക മെൻസസ് ഉണ്ടാവണം ഗർഭം ധരിക്കാൻ യോഗ്യതയുണ്ടാവണം പ്രസവിക്കാൻ സാധിക്കണം മുലയൂട്ടാൻ സാധിക്കണം ഇതാണ് സ്ത്രീ ഇന്ന് നമ്മുടെ സ്ത്രീകൾ ഇങ്ങനെയാണോ യഥാർത്ഥത്തിൽ നടക്കേണ്ട കാര്യങ്ങളൊക്കെ സ്ത്രീകളുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടോ എന്നുള്ള ഒരു ആത്മപരിശോധന നമ്മൾ നടത്തേണ്ടതുണ്ട് പേറിന് പകരം കീറ് നടത്തുന്ന സ്ത്രീജനങ്ങൾ ഇങ്ങനെ പോയാൽ കുറേ കാലം കഴിയുമ്പോൾ സ്ത്രീകൾക്ക് സ്വാഭാവികമായിട്ട് പ്രസവിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടും അങ്ങനെ സ്ത്രീ തന്നെ ഇല്ലാതാകുന്ന സാഹചര്യം ഈ ലോകത്തുണ്ടാവും സൂക്ഷിക്കണം ഗർഭം ധരിക്കുക എന്ന് പറയുന്നത് ഒരു രോഗമേ അല്ല അത് ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ് അതുകൊണ്ട് ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ ചെയ്തു വന്നിരുന്ന പണികളൊക്കെ എടുക്കുക അല്പം വിശ്രമിക്കുക രോഗമുണ്ടെങ്കിൽ മാത്രം മരുന്ന് കഴിക്കുക അല്ലാതെ ഈ സമൂഹം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മരുന്ന് കഴിച്ച് രോഗികളായി ജനിക്കുന്ന കുട്ടികളുടെ അച്ഛനും അമ്മയുമായി മാറാതിരിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം